നമസ്കാരം. ഇന്ന് ചിരി ദിനത്തെക്കുറിച്ച് സംസാരിക്കാം. 1998 മദൻ കട്ടാരിയ എന്നു പേരുള്ള ബോംബെയിലെ ഒരു ഡോക്ടറാണ് ചിരി ദിനത്തിന് തുടക്കമിട്ടത്. അന്നു മുതൽ January 10 ചിലർ January 11 മറ്റു ചിലർ മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ച ഒക്കെ ലോക ചിരി ദിനം ആഘോഷിച്ചു വരുന്നു. ഈ 3 ദിവസങ്ങളല്ല, എല്ലാ ദിവസങ്ങളും ചിരി ദിനമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ചിരി ദിനത്തിന് തുടക്കമിട്ടത് ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ചിരിക്ക് നമ്മുടെ ആരോഗ്യത്തിൽ ചെറുതല്ലാത്ത ഒരു സ്ഥാനമുണ്ട് എന്ന് നാം അറിയേണ്ടതുണ്ട്. വ്യക്തിയിലും സമൂഹത്തിലും ചിരി പല മാറ്റങ്ങളും വരുത്തുന്നു. ഇനി ചിരിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. 1. ചിരി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. നമുക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്ന ആഭരണമാണ് ചിരി. ആ മനോഹരമായ ആഭരണത്തെ ഒളിച്ചു വയ്ക്കാതെ മറ്റുള്ളവരെ കാണിക്കുക. മറ്റ് എന്തൊക്കെ ആഭരണങ്ങൾ അണിഞ്ഞാലും ചിരി എന്ന ആഭരണം കൂടി ഇല്ലെങ്കിൽ മറ്റുള്ളവയുടെ ശോഭ മങ്ങിപ്പോവുക തന്നെ ചെയ്യും. 2. ഗുണം, ചിരി സുഹൃത്തുക്കളെ നേടിത്തരുന്നു എന്നതാണ്. നമുക്ക് ഒരു അപരിചിതനുമായുള്ള അകലം എത്രയെന്ന് ചോദിച്ചാൽ ഒരു ചിരിയുടെ ദൂരം മാത്രം എന്നതാണ് ഉത്തരം. ചിരിയിലൂടെ സൗഹൃദത്തിൻ്റെ വാതിൽ തുറക്കുകയാണ് ചെയ്യുന്നത്. 3. ഗുണം, അസൂയ, വാശി, വൈരാഗ്യം, ശത്രുതാ മനോഭാവം, ഇവയ്ക്കൊക്കെ ചിരി അയവ് വരുത്തുന്നു എന്നതാണ്. 4. ചിരി നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, വേദന കുറയ്ക്കും, വിഷാദ രോഗത്തെ ചെറുക്കും. 5. ചിരി ഒരു ലഘു വ്യായാമം കൂടിയാണ്. ശരീരഭാരം കുറയാൻ അത് സഹായിക്കും. 6. ചിരി ഹൃദയത്തെ സംരക്ഷിക്കും, രക്തസമ്മർദ്ദം കുറയ്ക്കും, ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ നിയന്ത്രിക്കും. 7. മറവി രോഗമുള്ളവർക്ക് ചിരി ഗുണം ചെയ്യും. 8. വിരസത, ഭയം, ഉത്കണ്ഠ, പിരിമുറുക്കം ഇവ കുറയ്ക്കാൻ ചിരി സഹായിക്കും. 9. ഏകാഗ്രത, സഹനശക്തി ഇവ വർദ്ധിപ്പിക്കാൻ ചിരി കാരണമാകുന്നു. ചുരുക്കത്തിൽ സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന ഔഷധമാണ് ചിരി. പണം കൊടുത്തു വാങ്ങുന്ന മരുന്നുകൾക്കുള്ള ദോഷഫലങ്ങൾ ഈ ഔഷധത്തിന് ഒട്ടും തന്നെ ഇല്ല എന്നും നാം തിരിച്ചറിയണം. അതിനാൽ ചിരിയിൽ പിശുക്കു കാട്ടുന്നവർ ഇന്നു മുതൽ മനസ്സ് തുറന്ന് ചിരിക്കുക. കാരണം ചിരി പ്രകാശമാണ്. അത് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുന്നത് കാണാം. ചിരി മറ്റുള്ളവരോടുള്ള ആദരവും അഭിവാദനവുമാണ്. ലോകത്തെ ചിരിപ്പിച്ച ചാർലി ചാപ്ലിൻ്റെ വാക്കുകൾ ഈ അവസരത്തിൽ ഓർമ്മിക്കാം. 1 day without laughter is a day wasted. ഒരു ദിവസം ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ദിനം പാഴ്ദിനമാണ്. അതിനാൽ നല്ല ചിരിയിലൂടെ ദിനങ്ങളെ നമുക്ക് അർത്ഥപൂർണമാക്കാം. ഇനി ചിരിയുമായി ബന്ധപ്പെട്ട ചില തമാശകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഭൂമിയിൽ ചിരിക്കാൻ കഴിയുന്ന ഏക ജീവി മനുഷ്യനാണ് എന്ന് പറയാറുണ്ട്. അത് ശരിയല്ല എന്നാണ് കാർട്ടൂണിസ്റ്റ് സുകുമാർ സാർ ഒരിക്കൽ പറഞ്ഞത്. മറ്റു പല ജീവികളും ചിരിക്കുന്നുണ്ട്. എന്തിന്, അട്ട പോലും ചിരിക്കുന്നുണ്ട്. അതാണ് അട്ടഹാസം.
എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഒരു കുസൃതി ചോദ്യം. മനുഷ്യരെ ചിരിപ്പിക്കുന്ന ഒരു കിളിയുടെ പേര് പറയുക. ഇക്കിളി എന്നാണ് അതിൻ്റെ ഉത്തരം. ഇത് ഒരു മത്സരത്തിൻ്റെ കാര്യമാണ്. ചിരിക്കാതിരിക്കുന്നവർക്കാണ് സമ്മാനം. സ്റ്റേജിൽ 10 ഫലിതങ്ങൾ പറയും. 10 ഫലിതം കേട്ടിട്ടും ചിരിക്കാതെ കടിച്ചു പിടിച്ചിരിക്കുന്നവർക്ക് സമ്മാനം ലഭിക്കും. 50ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തു. ഓരോ ഫലിതം കഴിയുമ്പോഴേക്കും പലരും ചിരിച്ച് ഔട്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ 9ാമത്തെ ഫലിതം കഴിഞ്ഞപ്പോൾ ഒരു സർദാർജി ഒഴികെ ബാക്കി എല്ലാവരും ഔട്ടായി കഴിഞ്ഞു. സർദാർജി ഇതുവരെ ചിരിക്കാതെ പിടിച്ചിരിക്കുകയാണ്. ഇനി ഒരേ ഒരു ഫലിതം മാത്രം. അതുകൂടി കേട്ട് ചിരിക്കാതിരുന്നാൽ സമ്മാനം നേടാം. സ്റ്റേജിൽ 10ാം ഫലിതം പറഞ്ഞു. ആര് കേട്ടാലും ചിരിക്കാത്ത ഒരു ബോറൻ ഫലിതം. പക്ഷേ സർദാർജി ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമ്മാനം നഷ്ടമാവുകയും ചെയ്തു. താൻ ചിരിച്ചതിൻ്റെ കാരണം പിന്നീട് സർദാർജി തന്നെ വ്യക്തമാക്കി. 1ാമത് പറഞ്ഞ ഫലിതം എനിക്ക് ഇപ്പോഴാണ് പിടികിട്ടിയത് എന്നാണ് സർദാർജി പറഞ്ഞത്. ചിരിക്കാതിരിക്കാനല്ല, ചിരിക്കാനായി നമുക്ക് മത്സരിക്കാം. പ്രകൃതിദത്തമായ ധാരാളം സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്തയാഴ്ച മറ്റൊരു വിശേഷവുമായി വീണ്ടും വരാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിന് താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒപ്പം ദൃശ്യമാകുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതാണ്. എൻ്റെ മറ്റ് വീഡിയോകൾ കാണുന്നതിനായി ഇതിൻ്റെ അവസാനം ദൃശ്യമാകുന്ന വീഡിയോ ഫ്രെയിമുകളിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.